ഹോട്ടലുകളിൽ കയറി മൂക്കുമുട്ടെ കഴിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ആ ഭക്ഷണത്തെക്കുറിച്ച് വാതോരാതെ പറഞ്ഞ് ഒടുവിൽ ഒരു കാശും നൽകാതെ മുങ്ങുന്ന ഫുഡ് വ്ളോഗർക്ക് ഓർഡർ ചെയ്ത ഫ്രൂട്ട് ജ്യൂസിന് പകരം ഫ്ലോർ ക്ലീനർ കലക്കി നൽകി മുട്ടൻ പണി നൽകിയിരിക്കുകയാണ് ഹോട്ടൽ ജീവനക്കാർ. കിഴക്കൻ ചൈനയിലെ ഒരു റെസ്റ്റോറൻറ്റിലാണ് സംഭവം. ഹോട്ടലിൽ കയറിയ വ്ളോഗർക്കും സുഹൃത്തുക്കൾക്കുമാണ് ഫ്രൂട്ട് ജ്യൂസിന് പകരം ലിക്വിഡ് ഡിറ്റർജൻറ് നൽകി പറ്റിച്ചത്. ഈ സംഭവത്തിൽ ഏഴു പേരാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ചൈനയിലെ പേര് കേട്ട ഒരു റെസ്റ്റോറൻറ്റിൽ ഈ മാസം 16-ാം തീയതിയായിരുന്നു വിചിത്രമായ ഈ സംഭവം അരങ്ങേറിയത്. സമൂഹ മാധ്യമങ്ങളിലൂടെ താരമായ വ്ലോഗർ സിസ്റ്റർ വുങ്കോങ്ങും 6 സുഹൃത്തുക്കളുമാണ് വ്ലോഗ് ചെയ്യാനെന്ന പേരിൽ ഈ ഹോട്ടലിലെത്തിയത്. തുടർന്ന് നല്ല ഫ്രഷായ ഫ്രൂട്ട് ജ്യൂസിന് ഇവർ ഓർഡറും നൽകി. പിന്നാലെ ഇവർക്ക് മുന്നിൽ 7 ഗ്ലാസ്സിലായി ജ്യൂസും എത്തി. പിന്നെ ഒന്നും നോക്കിയില്ല, ഒറ്റ വലിക്ക് ഈ ജ്യൂസ് കുടിച്ചതോടെ വല്ലാത്ത ഒരു രുചി വ്യത്യാസം. ഇതോടെ ജ്യൂസ് കഴിക്കുന്നത് ഇവർ നിർത്തിയെങ്കിലും ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു. ഏഴുപേരെയും ഉടൻ തന്നെ ആശുപത്രിയിലെത്തിക്കുകയും വയർ ക്ലീൻ ചെയ്യുകയും ചെയ്തു. ഈ മാസം 16-ാം തീയതി ഷിജിയാങ് പ്രവേശയിലായിരുന്നു സംഭവം. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമാണ് 7 പേരും. ഫ്രൂട്ട് ജ്യൂസാണ് ഇവർ ഓർഡർ ചെയ്തത്. എന്നാൽ ജ്യൂസാണെന്ന് തെറ്റിദ്ധരിച്ച് ലിക്വിഡ് ഡിറ്റർജൻറ് കുപ്പിയാണ് ഇവർക്ക് നൽകിയെന്നാണ് ജീവനക്കാർ പറയുന്നത്. കുടിച്ച ഉടനെ രുചി വ്യത്യാസം തോന്നിയതോടെ ഇവർ ഇത് കുടിക്കുന്നത് നിർത്തുകയായിരുന്നു. ഹോട്ടൽ ജീവനക്കാരാണ് ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചതും. ഡോക്ടർമാരുടൻ തന്നെ 7 പേരുടെയും വയറ് കഴുകിയതിനാൽ പ്രശ്നങ്ങളുണ്ടായില്ല. തുടർന്ന് ആരുടെയും നില ഗുരുതരമല്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇപ്പോൾ കുമിള് പോലെ മുക്കിലും മൂലയിലും പൊട്ടി മുളയ്ക്കുകയാണ് യൂട്യൂബർമാർ. നമ്മുടെ കേരളത്തിലുമുണ്ട് ഇതുപോലെ ചില വ്ളോഗർമാർ. യൂട്യൂബ് വീഡിയോകൾ വൈറലാകാനും യൂട്യൂബിലൂടെ ലക്ഷങ്ങൾ വാരിക്കൂട്ടാനുമാണ് ഇത്തരം യൂട്യൂബർമാർ എന്ത് സാഹസികവും കാണിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു സ്മാർട്ട് ഫോണും ഇന്റർനെറ്റ് ഡാറ്റയും ഉണ്ടെങ്കിൽ ആർക്കും ലോകമറിയുന്ന താരങ്ങളായി യൂട്യൂബ് ചാനലിലൂടെ മാറാൻ കഴിയുന്നതാണ്. ലക്ഷങ്ങൾ വരുമാനമുള്ള സെലിബ്രിറ്റിയേക്കാൾ ആരാധകരുള്ള നിരവധി യൂട്യൂബ് സ്റ്റാറുകളാണ് ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലുള്ളത്. എന്നാൽ ഇതിൽ തന്നെ ചില യൂട്യൂബേഴ്സിന്റെ നിയമം ലംഘിച്ചുള്ള ചില ചെയ്തികളാകട്ടെ സമൂഹത്തിന് ഏറെ ഭീഷണിയാകാറുണ്ട്. ചിലർ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്താൻ വരെ യൂട്യൂബ് ചാനലുകൾ ഉപയോഗിക്കുന്നു. വീഡിയോകൾക്ക് കൂടുതൽ പ്രേക്ഷകരെ ലഭിക്കാൻ യൂട്യൂബേഴ്സ് വിവിധ വഴികളാണ് തേടുന്നത്. രാജ്യത്ത് വ്ളോഗർമാർ സജീവമാകാൻ തുടങ്ങിയതോടെ ചിലരെങ്കിലും ചാരിറ്റിയുടെ മറവിൽ തട്ടിപ്പുകളും തുടങ്ങിയിരിക്കുകയാണ്. പാവങ്ങളെ ഉപയോഗിച്ച് യൂട്യൂബിൽ വീഡിയോ ചെയ്ത് പണം തട്ടിയെടുത്തവരും ഇക്കൂട്ടത്തിലുണ്ട്. ഇതോടൊപ്പം തന്നെ നെഗറ്റീവ് റിവ്യൂ നൽകുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളും ചില വ്ളോഗർമാരുടെ ഭാഗത്തുനിന്നുണ്ടായി. വ്ളോഗേഴ്സിനെ ഉപയോഗിച്ച് ചിലർക്ക് നേരെ സൈബർ ബുള്ളിംഗ് നടത്തുന്ന വ്ളോഗേഴ്സ് വരെയുണ്ട്. ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും കയറി തങ്ങൾ ചോദിക്കുന്ന പണവും സൗകര്യങ്ങളും നൽകിയില്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന വ്ളോഗേഴ്സിന്റെ എണ്ണവും കൂടി വരികയാണ്. വീഡിയോ നിർമ്മാണത്തിനും മറ്റ് കാര്യങ്ങൾക്കും നിയമങ്ങൾ വരെ തെറ്റിക്കുന്നവരായി മാറുകയാണ് യൂട്യൂബർമാർ. ഇവരാണ് ഇപ്പോൾ സമൂഹത്തിനും പോലീസിനും പോലും തലവേദനയാകുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.